ഈ വീഡിയോ കാണുന്ന എല്ലാവരും തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരിക്കലെങ്കിലും പബ്ലിക് ടോയ്ലറ്റുകളെ ഉപയോഗിച്ചിട്ടുണ്ടാകും. അവയിൽ ചില പബ്ലിക് ടോയ്ലറ്റുകളുടെ വാതിലുകൾ തറയിൽ മുട്ടാത്ത തരത്തിലാണ് പണിതിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കുറവാണെങ്കിലും ഫോറിൻ കൺട്രീസിലെ പബ്ലിക് ടോയ്ലറ്റുകൾ ഇത്തരത്തിലായിരിക്കും പണിയുന്നത്. ഇങ്ങനെ പണിയുന്നതിനുള്ള റീസണിനെ കുറിച്ച് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. പലർക്കും ഒന്ന് രണ്ട് ഉത്തരങ്ങൾ കിട്ടിയിട്ടുമുണ്ടാകും. എന്നാൽ ഇങ്ങനെ പണിയുന്നതിനു പിന്നിൽ ഒട്ടനവധി റീസണുകൾ ഉള്ളതായി പറയപ്പെടുന്നു. ഇങ്ങനെ ഡോറുകൾ പണിയുന്നതിനുള്ള ഒന്നാമത്തെ കാരണമായി പറയുന്നത് ഒരാൾ ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് മറ്റൊരാൾ അതിലേക്ക് പെട്ടെന്ന് കയറാതിരിക്കാനാണ്. ഈ ഒരു ഗ്യാപ്പിലൂടെ അകത്ത് ആളുണ്ടോ ഇല്ലയോ എന്ന് വളരെ ഈസിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ റീസണായി പറയപ്പെടുന്നത് ബൈ ചാൻസിൽ ടോയ്ലറ്റിൽ ഇരിക്കുന്നയാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തറയിലേക്ക് വീഴുവാനും ഈ ഗ്യാപ്പ് വഴി നിരങ്ങി നീങ്ങുവാനും സാധിക്കും. ഇനി മൂന്നാമത്തെ റീസൺ എന്നത് ഒരു പക്ഷേ ടോയ്ലറ്റിൽ ഇരിക്കുന്നയാൾ അധികം സമയം ഇരിക്കുകയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് റൂമാണെങ്കിൽ അകത്ത് ദുർഗന്ധം കൂടുകയും ചിലപ്പോൾ തലവേദനയും ഛർദിയുമൊക്കെ ഉണ്ടാകാം. മാത്രമല്ല അടുത്തൊരാൾ ഇവിടെ വന്ന് കയറുമ്പോൾ ഈ ദുർഗന്ധം അവിടെ തന്നെ തങ്ങി നിൽക്കുകയും അകത്ത് കയറുന്നയാൾക്ക് ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ വാതിലുകൾ തറയിൽ മുട്ടാത്ത രീതിയിൽ പണിതു കഴിഞ്ഞാൽ ഈ ദുർഗന്ധം പുറത്തേക്ക് പോകുവാൻ സഹായിക്കും. ഇനി നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് മുഴുവൻ ഡോറാണെങ്കിൽ ഒരുപാട് കാശ് ചിലവാകും. എന്നാൽ അതിൽ നിന്നും അല്പം അളവ് കുറഞ്ഞാൽ എക്കണോമിക്കലായിരിക്കും. മാത്രമല്ല മെറ്റീരിയൽ റിക്വയർമെന്റും കുറവായിരിക്കും. കൂടാതെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രേഞ്ച് സിറ്റുവേഷൻ വന്നാൽ അത് വളരെ പെട്ടെന്ന് നോട്ടിഫൈ ചെയ്യാനും നമുക്ക് സാധിക്കും. ഇനി അഞ്ചാമത്തെ റീസണായി പറയപ്പെടുന്നത് ഒരു പക്ഷേ ടോയ്ലറ്റിന്റെ ഡോർ ലോക്കായി കഴിഞ്ഞാൽ അതിനകത്തുള്ള ആൾക്കാർക്ക് താഴെയുള്ള ഈ ഗ്യാപ്പ് വഴി രക്ഷപ്പെടാൻ സാധിക്കും. കൂടാതെ ടോയ്ലറ്റിന്റെ ഉള്ളിൽ ടോയ്ലറ്റ് പേപ്പർ തീർന്നു പോയാൽ അടുത്ത ടോയ്ലറ്റിൽ ഉള്ളവരിൽ നിന്നും ഈ ഗ്യാപ്പ് വഴി പേപ്പർ ചോദിക്കാൻ സാധിക്കും. ഇനി ആറാമത്തെ റീസണായി പറയുന്നത് ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നവർക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യുവാൻ വേണ്ടി ഇത് സഹായിക്കും എന്നതാണ്. മാത്രമല്ല എന്തെങ്കിലും കാരണവശാൽ അകത്തുള്ള പൈപ്പ് ഫിറ്റിങ്ങുകൾ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ജലം വളരെ ഈസിയായി പുറത്തേക്കൊഴുക്കാൻ സഹായിക്കും. ഇത് ക്ലീൻ ചെയ്യാൻ വരുന്നവരെ ഒരുപാട് സഹായിക്കും. അവസാനമായി പറയപ്പെടുന്ന റീസൺ എന്നത് എന്തെങ്കിലും കാരണവശാൽ ടോയ്ലറ്റിൽ തിരക്കുണ്ടായാൽ പുറത്തൊരു ക്യൂ നിൽപ്പുണ്ടെന്ന കാര്യം അകത്തുള്ളയാളെ ഓർമ്മപ്പെടുത്തുവാനും ഇത് സഹായിക്കും.